ലേക്ക് സ്വാഗതം. ഗൈസ്, യെസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഷാജി പാപ്പൻ്റെ വണ്ടി ഉണ്ടാക്കാനാണ്. നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ്, മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. പിന്നെ ഞാൻ ഇതിന് ഇത് പറയുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്, ലാപ്പിലും കളിക്കുമായിരുന്നു. ലാപ്പിൽ ഇപ്പോൾ ഹാങ് ആയി തുടങ്ങി, അതുകൊണ്ട് ലാപ്പിൽ നിർത്തി. ഫോണിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വേൾഡ് കയറിയാൽ ആ വേൾഡ് കുറച്ച് നേരം കഴിയുമ്പോൾ ഡിസ്ട്രോയ് ആയിപ്പോവും. അതുകൊണ്ടാണ് പിന്നെ ഒരു ബ്രോ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻവെർട്ടറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് യെല്ലോ കോൺക്രീറ്റ് വേണം. ആദ്യമേ തന്നെ നമുക്ക് യെല്ലോ കോൺക്രീറ്റ് വേണം, പിന്നെ ബ്ലൂ കോൺക്രീറ്റ്, ലൈറ്റ് ബ്ലൂ കോൺക്രീറ്റ്, ഗ്രേ കോൺക്രീറ്റ്, പിന്നെ നമ്മുടെ ഐറ്റം ഫ്രെയിം, സ്നോ ബോള്, സ്റ്റോൺ ബട്ടൺ, സ്പേസ് ഡോറ്, ബ്രിഡ്ജ് ട്രാപ്പ് ഡോറ്, ഓക്ക് വുഡ് സ്റ്റെയേഴ്സ്. ഇത് മാത്രമല്ല, കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻവെൻ്ററിയിൽ ഇപ്പോൾ തികയാത്തതുകൊണ്ടാണ്. അത് ഞാൻ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും ആ സാധനം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബ്ലൂ എടുത്തിട്ട് രണ്ട് ലെയർ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒറ്റ ലെയറിലൂടെ നീട്ടിക്കൊണ്ടുവരിക. നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു നിങ്ങൾ കണ്ടതാണല്ലോ നേരത്തെ, നമ്മൾ രണ്ട് ബ്ലോക്ക് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഇടുക. അവിടെ നമുക്ക് ഡോർ വെക്കാനുള്ളതാണ്. നമ്മുടെ ഡോർ അപ്പോൾ തന്നെ വെച്ച് പോകുക. എന്താണെന്ന് വെച്ച് ചെയ്യുക, ഞാൻ ക്രിയേറ്റീവിലാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഈ കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ജനലൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ കുറച്ച് നീളം ഇതായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ കുതിരയൊക്കെ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാ സ്ഥലത്തും ചറുവറ ചറുവറ എന്ന് വെച്ചേച്ച് പോവുക. ഇത് ഈ ഒരു ഭാഗത്ത് ഒരു ഇതും കൂടെ കെട്ടിയിട്ടുണ്ടോ, ആ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം. അവിടെ ഒരു ഡോർ വരുന്നതാണ്, അപ്പുറത്ത് ഇപ്പുറത്തും ഡോർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഒരു ഓർമ്മയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു വാതിലും കൂടെ സെറ്റ് ചെയ്യാം, രണ്ട് വാതിൽ സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് രണ്ട് വാതിൽ സെറ്റ് ചെയ്തു ആ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഏകദേശം എല്ലാ പരിപാടികളും ബ്ലൂ കോൺക്രീറ്റ് കൊണ്ടിട്ടുള്ളത് സെറ്റായി. ഇനി നമ്മുടെ യെല്ലോ കോൺക്രീറ്റ് വെച്ച് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ രണ്ട് ബ്ലോക്ക് അതിൻ്റെ പൊക്കി കെട്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പൊക്കത്തെ ബ്ലോക്ക് വെച്ച് ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുവരും. അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്ലാസ് വരുന്നതാണ്. നല്ല വണ്ടി കാണാൻ ഓടിക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ പിന്നെ ട്രയൽ അടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു വെച്ച് കാണാൻ. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ എന്താണെന്നറിയത്തില്ല. ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിലൊന്ന് പത്തിൽ എത്ര റേറ്റിംഗ് തരുമെന്നും കൂടെ ഒന്ന് പറയുക. നിങ്ങൾ സീറോ തന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ചുമ്മാ ഉണ്ടാക്കാൻ തോന്നി കേസ്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ തലവല ഇടിച്ചോളോ എന്ന് വെച്ച് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബേസ് കാണുന്ന, ഇങ്ങനെയായിരിക്കും കാണാനായിട്ടുള്ളത്. അതാണ് ഉദ്ദേശിച്ചത്, അതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നേരെ രണ്ട് ഐറ്റം ഫ്രെയിം എടുത്ത് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിനകത്ത് സ്നോ ബോൾ വെക്കുക. നമ്മുടെ ലൈറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്നോ ബോൾ വെക്കാൻ നേരത്ത് ഒരു പ്രൊജക്ഷൻ എന്ന രീതിയിൽ കാണത്തില്ലേ, നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് വരും. ഇനിയും നമുക്ക് നമ്മുടെ എൻ്റെ പേരെന്താ, നമ്മുടെ ബ്രിക്ക്, ബ്രിക്ക് നമ്മുടെ ബ്രിക്ക് എടുക്കുക. നമ്മുടെ ബ്രിക്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ബാക്കിലത്തെ ലൈറ്റ് വെക്കാനായിട്ട് റെഡ് കളറില്ലെങ്കിൽ റെഡ് കളർ ബ്ലോക്ക് വെച്ചാലും മതി. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രിക്കാണ് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് തിരിച്ചും കൂടെ കൊടുത്തു ഒക്കെ ആയെന്ന് തോന്നുന്നു, അറിയത്തില്ല. ചുമ്മാ ഇങ്ങനത്തെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഗ്രേ കോൺക്രീറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ വീല് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ രീതിയിൽ വീല് സെറ്റ് ചെയ്താൽ മതി. വീല് ബ്ലാക്കിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കോൺക്രീറ്റ് വെച്ചിട്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് മെയിനായിട്ട് ബ്ലാക്ക് കോൺക്രീറ്റ് വേണ്ടത്. അല്ലാതെ ആവശ്യം വരുന്നുണ്ട് ബ്ലാക്ക് കോൺക്രീറ്റിന്, ബ്ലാക്ക് അല്ല ഗ്രേ കോൺക്രീറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വീല് വെക്കാൻ മറന്നു ജേസ്. അപ്പുറത്ത് നിന്ന് നോക്കിയതാണ് ജസ്റ്റ്. എന്നിട്ട് നമുക്ക് ഐ ഡിഫറേം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബട്ടൺ സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു വീലിൻ്റെ കട്ട് വരുന്നുണ്ട് പോലെ വരുന്നുള്ള അത് തന്നെ ഒരു സംഭവം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയ കൊണ്ടാണ് ഞാൻ അവിടെ ബട്ടണും കൂടെ വെച്ച് ഐറ്റം ഫ്രെയിമാക്കി സെറ്റ് ചെയ്തത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഐറ്റം ഫ്രെയിം മാറ്റിയിട്ടൊരു ബട്ടൺ വെച്ചാലും മതി.
ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഓക്കെ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ യെല്ലോ കോൺക്രീറ്റ് വെച്ചിട്ട് ടോപ്പ് ലെയറും കൂടെ ചെയ്തേക്കാം. ശരിക്കും ഏതൊരു കളറാണ് ചെയ്യുന്നത്? നമ്മൾക്ക് ഈ ഒരു കളർ തന്നെ ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു കളറൊക്കെ മതിയാവും, യെല്ലോ മതിയാവുമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ടോപ്പിൽ കൊടുക്കുക, വേണമെങ്കിൽ ഗ്രേയോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനിവിടെ യെല്ലോ ആണ് ടോപ്പിലും കൊടുത്തത്. അയ്യപ്പ, ഇനി നമുക്ക് അകത്തോട്ട് കയറാം. വതിലടച്ചിട്ടേക്കട്ടെ. ഇനി നമുക്ക് ഇൻഡോർ വർക്ക്സ് ആണ്, നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. നമുക്കൊന്ന് ഡേ ആക്കട്ടെ. ഡേ ഇത് ഡേ തന്നെയാണ്, ഒന്നും കൂടെ നോക്കട്ടെ. ഗെയ്സ് ഗെയ്സ് ഇത് ഡേ ആട്ടോ, ഡേ ആണ്, വെറുതെ അല്ല. ഇനി നമുക്ക് നമ്മുടെ ഗ്രേ കോൺക്രീറ്റ് എടുക്കുക. ഗ്രേ കോൺക്രീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഒരു താഴ്ഭാഗത്ത് ഫുള്ള് ഗ്രേ കളർ വെച്ച് കൊടുക്കുക. മിക്ക ഇതേപോലുള്ള വണ്ടികളും താരത്തൊരു ഫ്ലോറിങ്ങൊക്കെ ഗ്രേ കളർ ബ്ലാക്കിലൊക്കെ ആണ്. അതുകൊണ്ടാണ് ഒരു നൈസ് നൈസായിട്ട് ഞാൻ വാതിൽ തല്ലിപ്പൊളിച്ച് കഴിച്ച്. ഇനി വാതിൽ വെക്കണം. വാതിലായിരിക്കും അകത്തുനിന്ന് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പുറത്തുനിന്ന് വെക്കുന്നതാണ്, പക്ഷേ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അകത്തുനിന്ന് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അവിടത്തെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കൊടുത്തത്. ഇനി ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നമ്മുടെ ഗ്രേ കോൺക്രീറ്റ് വെച്ച് ഗൈസ് നമ്മളങ്ങനെ ഗ്രേ കോൺക്രീറ്റ് വെച്ച് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രിഡ്ജ് ട്രാപ്പ് ഡോർ ഇല്ലേ, ബ്രിഡ്ജ് ട്രാപ്പ് ഡോർ എടുത്തിട്ട് അത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പാനലാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റിയറിങ് ഓയിലൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇതേപോലൊരു സെറ്റപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെയല്ല തെറ്റിപ്പോയി, ഒരു മൈൻഡിൽ എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ്. അത് വരുന്ന ഇല്ല, മര്യാദയ്ക്ക് മൈൻക്രാഫ്റ്റിലോട്ട് വരുന്നില്ല ഗൈസ്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്ത് നോക്കാം. താരത്തല്ല, കൈ മാറിപ്പോയി ഗൈസ്, ക്ലിക്ക് ചെയ്തത് നൈസായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഓ ആ ഒരു ഭാഗത്ത് ട്രാപ്പ് ഡോർ ഉള്ളതുകൊണ്ട് വരത്തില്ലല്ലേ. സോറി ഗൈസ്, സോറി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ പൊളിച്ചിട്ട് വെക്കാം. യെസ് അഫ്കോഴ്സ്, യെസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ തൊട്ട് പ്രദേശത്തിലൊരു ബട്ടനും കൂടെ കൊടുക്കാം. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെയാണ് ഉദ്ദേശിച്ചത്. വലുതൊരു നടന്നൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട സാധനമാണ് ഗ്ലാസ് കേസ്. ഗ്ലാസ് നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്യണം. ആ ഒരു മനസ്സിലായല്ലോ, മനസ്സിലായ തോന്നുന്നു, എനിക്കറിയത്തില്ല. നമ്മൾ നമ്മുടെ ഗ്ലാസ് എടുത്ത് കംപ്ലീറ്റ്ലി അങ്ങ് വെച്ച് കൊടുക്കുക. പുറത്താണ് കേസ് ചെയ്യുന്നത്, എന്താ ചെയ്യാനാണ് നോക്കണേ. നമ്മൾ ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മൾ ഐറ്റം ഫ്രെയിം ഐറ്റം ഫ്രെയിം ഒന്ന് ഗ്ലാസ് കൊണ്ട് നിറയ്ക്കുകയാണ് ഗൈസ്. ഗ്ലാസ് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ടൊരു വിൻഡോ എന്ന രീതിയിൽ ജസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ ആയെന്ന് ആണ് എൻ്റെ ഒരു നിഗമനം. ഇനിയും നമുക്ക് ചെയ്യേണ്ടതാണ് സീറ്റിങ്. നമുക്കത് ഈ ഒരു ഭാഗത്ത് ഡ്രൈവറിന് നമ്മുടെ ഷാജി പാപ്പന് വേണ്ടി ഒരു സീറ്റും, പിന്നെ നമ്മുടെ ഉറക്കൽ അബുവിനും ഒരു സീറ്റും, പിന്നെ ബാക്കിയുള്ളവരെല്ലാവരുടെ ആയിട്ടുള്ള ഒരു സീറ്റ് നമുക്കിങ്ങനെ കൊടുത്തു കൊടുത്തു പോവാം. ഈ ഒരു ഭാഗത്ത് നിരത്തി സീറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ചുമ്മാ ഇതിന് ഈ വണ്ടിയിലകത്തുള്ള സ്പേസ് എല്ലാം വെച്ചിട്ടുള്ളൊരു വീടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനിയും ഏകദേശം നമ്മുടെ വണ്ടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ ലാഡർ വേണം. ഓഷേ ലാഡറിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓ ചെയ്യാനാ അല്ലേ, അല്ലല്ലോ. ഞാനിപ്പോൾ എന്തുവാ പറയുന്നത്, ലാഡറിൻ്റെ സ്പെല്ലിംഗ് നൈസായിട്ട് ഒന്ന് തെറ്റിപ്പോയെന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല, ഒന്നുമില്ല ഒന്നുമില്ല. എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുവാണെങ്കിൽ ഇങ്ങനെ ബാക്കിൽ എന്തോ കയറുന്ന സംഭവമുണ്ട്. പിന്നെ നമ്മുടെ മഹീന്ദ്രയുടെ ഒരു ലോഗോ ആണ് രണ്ട് ബട്ടനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് റെയിലെടുക്കാം. റെയിലെടുത്തിട്ട് ഈ ടോപ്പ് ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാം. എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഉള്ളൊരു ഇതെന്ന് ഇതാണ് സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം നോക്കുമ്പോഴല്ലേ നേരെ വരുന്ന റെയില്. അതെന്താ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വന്നില്ലേ രണ്ടെണ്ണം അങ്ങോട്ട് നീട്ടി കൊടുത്താൽ മതി, വേറൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ലുക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ് ഇത് മൈൻക്രാഫ്റ്റ് ഗൈസ്, ഒറിജിനൽ അല്ല. ഞാൻ ജസ്റ്റ് ടോർച്ച് എടുത്തിട്ടൊരു പരിപാടി എൻ്റെ മൈൻഡിലുണ്ട്, വർക്കാവുമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ക്യൂട്ടായി പോയാണ് ഗൈസ്.
നമുക്കൊരു കോൺക്രീറ്റ് കൊടുത്തിട്ട് ഈ രോഗത്തിനുള്ള ലൈറ്റ് സെറ്റ് ചെയ്യാം. വേണ്ട ഗൈസ് വേണ്ട, അതൊരു ലുക്ക് ഒരു ഇതാകുന്ന പോലെ തോന്നി. വേണ്ട ഗൈസ് വേണ്ട, അത് നമുക്ക് പൊളിച്ചാണ് നേക്കാം, പൊളിച്ച് കാട്ടിക്കളഞ്ഞേക്കാം. യെസ്, നമ്മളത് ഇങ്ങ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എൻഡ് റോഡാണ് വേണ്ടത്. എൻഡ് റോഡ് ഗൈസ്, എൻഡ് റോഡ്. നമുക്ക് എൻഡ് റോഡ് പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് വരത്തില്ല ഗൈസ്, അത് വരത്തില്ല. അപ്പോഴേക്കും ഞാൻ പ്ലാൻ ചെയ്ത കാര്യം അത് ഇന്ന് നമുക്ക് മാറ്റിക്കളഞ്ഞേക്കാം. നമുക്ക് ഇപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സീറ്റ് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തൊരു ഗിയർ ബോക്സ് കൊടുക്കാം. അറക്കലബുവിന് ആ ഒരു ഭാഗത്ത് സീറ്റും കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഏകദേശം സീറ്റിംഗ് പരിപാടിയും വണ്ടിയുടെ ഒട്ടുമിക്ക പണിയും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാനാകത്തിരുന്നു. വണ്ടി ഓടിച്ച് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ഏകദേശം മൊത്തത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് ഇതാണെന്നൊന്നും പറയുന്നില്ല, ഏകദേശം ഇതേ രൂപത്തിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഹാർമർ സ്റ്റാൻഡ് എടുത്തിട്ട് ചുമ്മാ വെച്ച് കൊടുക്കാം ഗൈസ്. ഡയമണ്ടൊക്കെ ആയിരിക്കട്ടെ, നെതറൊന്നും വേണ്ട, ഡയമണ്ട് മതി. എനിക്ക് ഡയമണ്ടാണ് ഗൈസ് കാണാൻ കുറച്ച് ഇഷ്ടം, അതുകൊണ്ടാണ് നെതർ ഇടാത്തത്. ബൂട്ടെടുത്തോ? ആ ബൂട്ടെടുത്തിട്ടുണ്ട്, ബൂട്ടെടുത്ത് ഉണ്ട്. അല്ല, ഞാനതിനകത്ത് തീർന്നേ ഗൈസ്. അപ്പോൾ നമ്മൾ ഈയൊരു എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സ്ഥലം മാറിപ്പോയി. എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളൊരു ഹാർമർ സ്റ്റാൻഡ് വെച്ചിട്ട് അയ്യോ അത് വീണ്ടും പൊട്ടിച്ചളഞ്ഞു. അത് നമ്മുടെ ഷാജി പാപ്പനാട്ടോ, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മൈൻക്രാഫ്റ്റിനകത്ത് ഒരു സംഭവമാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ നൈസായിട്ട് ബൂട്ട് ഇതായി പോയി കേട്ടോ. ബൂട്ട് വേണമെന്നില്ല ഗൈസ്, ഇപ്പം എല്ലാ സംഭവങ്ങളും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം ഷാജി പാപ്പൻ്റെ വണ്ടി. ഓക്കെ, ബൈ ബൈ, സീ സൂൺ, പീസ്.